കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഗൂഗിൾ മാപ്പ് എങ്ങനെ മലയാളത്തിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഗൂഗിൾ മാപ്പിനെ കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ പല ചെറിയ ചെറിയ കടകളും അതുപോലെ ചില വീടുകളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് വന്നത്, ഗൂഗിൾ തന്നെ ആഡ് ചെയ്തതാണോ എന്ന്. അപ്പോൾ ഗൂഗിൾ ആഡ് ചെയ്തതല്ല, അവർ ഈ ഒരു ഷോപ്പിൻ്റെ ഉടമ അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ ഉടമ അവർ തന്നെ ഈ ഒരു ഗൂഗിളിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എങ്ങനെ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് എങ്ങനെ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ സിമ്പിളായി മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരിക്കലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ വീടും സ്ഥാപനം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫോട്ടോസും നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിരുന്ന് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ, വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, യു ആർ വാച്ചിങ് എഫ് ടി ടെക്സ്, ദിസ് ഇസ് മീ ഫാദിൽ. ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വർക്കിംഗ് ഹവേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ്, നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റ്, അതിൻ്റെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഏതാണ് കാറ്റഗറി, നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരും എല്ലാം തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ അടക്കം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനത്തെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അഡ്രസ്സ്, നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ, നിങ്ങളുടെ വീടിൻ്റെ കറക്റ്റ് അഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഇത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ സ്ക്രീനിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിൽ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് താഴെ എക്സ്പ്ലോർ, കൊമ്മ്യൂട്ട്, സേവ്ഡ്, കോൺട്രിബ്യൂട്ട്, അപ്ഡേറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നാലാമതുള്ള കോൺട്രിബ്യൂട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ എഡിറ്റ് മാപ്പ്, ആഡ് പ്ലേസ്, റൈറ്റ് റിവ്യൂ, ആഡ് ഫോട്ടോ എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ആഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് പ്ലേസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ലോഡായിട്ട് വന്നാൽ നിങ്ങളുടെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങളിവിടെ അതിൻ്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏഡ് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളിവിടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഹൗസ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം അത് ഏത് കാറ്റഗറി ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ലോഡ്ജോ, റെസ്റ്റോറൻറ്റോ, സ്കൂളോ, കെയ്ഫോ, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളോ, അങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാം കാണിക്കില്ല, നിങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളിവിടെ ലൊക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ലൊക്കേഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ലൊക്കേഷൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഏഡ് അഡ്രസ്സ് എന്നുള്ളതിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. അഥവാ അത് കറക്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഈസ് ദ അഡ്രസ്സ് കറക്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളിവിടെ ഫിക്സ് എന്നുള്ളത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആ അഡ്രസ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ, നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ അഡ്രസ്സായിട്ട് കൊടുക്കുക. അത് നിങ്ങളിപ്പോൾ ഈ ഒരു പ്ലേസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഷോപ്പിൽ പോയതിന് ശേഷം അവിടെ നിന്ന് തന്നെ നിങ്ങളിതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആയതുകൊണ്ട്, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ആയതുകൊണ്ട് ഞാനിവിടെ അതിന് വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ഞാനിവിടെ ഇന്ന് ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യുന്നതാണ്, ലൊക്കേഷൻ കൊടുക്കുന്നതാണ് നല്ലത്.
ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതെൻ്റെ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് താഴേക്ക് വന്നാൽ ഹവേഴ്സ്, നിങ്ങളുടെ ഇപ്പോൾ ഷോപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹവേഴ്സൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ 7 hours എന്നുള്ളത് കൊടുത്ത ശേഷം സൺഡേ ക്ലോസ്ഡ്, മൺഡേ ക്ലോസ്ഡ്, ക്ലോസ് ചെയ്യുന്ന ദിവസം ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എഡിറ്റ് അവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പണിംഗ് ടൈമും അതുപോലെ ക്ലോസിംഗ് ടൈമും നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടൈം എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഓപ്പണിംഗ് ടൈം സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ക്ലോസിംഗ് ടൈമും ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഷോപ്പിൻ്റെ ക്ലോസിംഗ് ടൈമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ വീടായതുകൊണ്ട് ഞാനിവിടെ ഇത് സെറ്റ് ചെയ്യുന്നില്ല. ശേഷം നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ സ്ഥാപനമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടി നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓപ്പണിംഗ് ഡേറ്റ്, ഡേറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ ആയാലും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒക്കെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ മുകളിൽ എറോ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ മാപ്പിന് ഈ ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഒരു, നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് വീണ്ടും കോൺട്രിബ്യൂട്ട് മോർ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഹോട്ടലൊക്കെയാണെങ്കിൽ ഇവിടെ ഏഡ് ഡിഷസ് എന്ന് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസിനൊക്കെ റേറ്റ് കൊടുക്കാവുന്നതാണ്. 5-star 4-star നിങ്ങൾക്ക് റേറ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്ലേസൊക്കെ ആണെങ്കിൽ ആ പ്ലേസിനെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ നിങ്ങൾക്ക് ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അഡ്രസ്സ് കൊടുത്ത് അതിന് വീണ്ടും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഫോട്ടോ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ എഡിറ്റ് മാപ്പ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ പേരോ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീ, റോഡൊക്കെ നിങ്ങൾക്ക്, റോഡൊക്കെ മാറിപ്പോയതുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിന്ന് മാറ്റി എഡിറ്റ് ചെയ്യാവുന്നതാണ്. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നോക്കുക, ചിലപ്പോൾ ഇപ്പോൾ തന്നെ ആഡായിട്ടുണ്ടാകും നിങ്ങളുടെ പ്ലേസ്. അത് ഗൂഗിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഇതിൽ ആഡ് ചെയ്യുകയുള്ളൂ. 2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യുകയുള്ളൂ. അത് അവർക്ക് സെൻഡ്, ഗൂഗിളിന് ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത്. ഈ ഒരു ലൊക്കേഷനൊക്കെ ഗൂഗിളിന് ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത്. അവരത് കൺഫേം ചെയ്യും, ചെറുങ്ങനെ കൺഫേമൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഇതിൽ ആഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കാൻ ഡയറക്റ്റ് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷോപ്പൊക്കെ ആണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആകും. ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൊക്കേഷൻ കൊടുക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആകും. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. വേഗം നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. കോൺട്രിബ്യൂട്ട് സെലക്ട് ചെയ്ത ശേഷം ആഡ് പ്ലേസ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ മാത്രം മതി. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ അത് അവർക്ക് സെൻഡ് ആകും, പെട്ടെന്ന് തന്നെ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ പറ്റിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണോ അതൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇന്ന് ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ ടെക്നോളജി വാർത്തകളും വിശേഷങ്ങളും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.